നമസ്കാരം. രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ഇരട്ട കൊലപാതകങ്ങളുടെയും പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ തിങ്കളാഴ്ച വൈകിട്ട് ചേരാനിരിക്കുന്ന സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് BJP. കൊല്ലപ്പെട്ട BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചെന്നും സമയമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചില്ലെന്നും ആരോപിച്ചാണ് BJP സർവകക്ഷി യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് വിട്ടുനിൽക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ചുവെന്നും BJP ജില്ലാ അധ്യക്ഷൻ MV ഗോപകുമാർ ആരോപിച്ചിരുന്നു. RT-PCR പരിശോധനയും ഇൻക്വസ്റ്റ് നടപടികളും വൈകിയതോടെയാണ് ഞായറാഴ്ച പോസ്റ്റ്മോർട്ടം നടക്കാതെ വന്നത്. തിങ്കളാഴ്ചയാണ് വീണ്ടും നടന്നത്. ഇത് ബോധപൂർവമാണെന്നും BJP ആരോപിക്കുന്നുണ്ട്. സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അത്ര എളുപ്പമല്ല. അതിന് ഞങ്ങൾ എതിരുമല്ല. പക്ഷേ രഞ്ജിത് ശ്രീനിവാസിന്റെ മൃതദേഹത്തോട് കാണിച്ച അനാദരവ് സഹിക്കാൻ സാധിക്കുന്നതല്ല. പോലീസും സർക്കാരും ഒരുപോലെ അവഗണനയാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ SDPIക്കും തീവ്രവാദ ശക്തികൾക്കും വേണ്ട എല്ലാ പരിഗണനയും നൽകുന്നുണ്ട്. സർവകക്ഷി യോഗം 5 മണിയിലേക്ക് മാറ്റിയത് ഞങ്ങളോട് ആരും സംസാരിച്ചിരുന്നില്ലായിരുന്നു. രഞ്ജിത്തിന്റെ മൃതദേഹം എപ്പോൾ വിട്ടുകിട്ടുമെന്നോ ചടങ്ങുകൾ എപ്പോൾ കഴിയുമെന്നോ പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. BJP ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. അതേസമയം BJP നേതാക്കളുടെ സൗകര്യം കൂടി കണക്കിലെടുത്താണ് യോഗം 5 മണിയിലേക്ക് മാറ്റിയതെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചിരുന്നു. തിങ്കളാഴ്ച 3 മണിക്ക് കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം ചേരുമെന്നായിരുന്നു കളക്ടർ A.അലക്സാണ്ടർ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. മന്ത്രിമാരായ സജി ചെറിയാൻ, P.പ്രസാദ് എന്നിവരും ഈ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരമൊരു പരാമർശം കളക്ടർ ഉന്നയിച്ചത്. BJP SDPI നേതാക്കളുടെ കൊലപാതകങ്ങളിൽ കൂടുതൽ അറസ്റ്റിനിന്ന് സാധ്യതയുണ്ട്. 50-ലധികം പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇരു കൊലയാളി സംഘങ്ങളും ഒളി സങ്കേതത്തിലേക്ക് മാറിയെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതേസമയം SDPI സംസ്ഥാന സെക്രട്ടറി പൊന്നാട് അൽഷാ ഹൗസിൽ അഡ്വക്കേറ്റ് K.ഷാൻ, BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത് ശ്രീനിവാസൻ എന്നിവരായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച രാത്രി 7:30 മണ്ണഞ്ചേരി സ്കൂൾ കവലയ്ക്ക് കിഴക്ക് കുപ്പേഴം ജംഗ്ഷന് സമീപം റോഡിൽ വച്ചുണ്ടായ ആക്രമണത്തിലാണ് ഷാൻ കൊല്ലപ്പെട്ടത്. തൊട്ടുപിന്നാലെ ഞായറാഴ്ച രാവിലെ 7 മണിയോടെ OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി ആലപ്പുഴ വെള്ളക്കിണർ കുന്നുംപറമ്പ് അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. SDPI സംസ്ഥാന സെക്രട്ടറി K.ഷാനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 2 BJP പ്രവർത്തകരെ പിടിയിലായിട്ടുണ്ട്. മണ്ണഞ്ചേരി സ്വദേശികളായ പ്രസാദ്, കൊച്ചുകുട്ടൻ എന്നിവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 11 SDPI പ്രവർത്തകരും ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel by NVC Broadcast.